ഹായ് ട്രാവലിക്കിന്റെ പുതിയ വീട്ടിലേക്കുള്ള സ്വാഗതം. അപ്പൊ ഇന്നത്തെ യാത്ര കൊടൈക്കനാലിലുള്ള കാഴ്ചയാണ്. അപ്പൊ കാഴ്ചയുള്ളത് കണ്ടോ? തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ ജില്ലയിലെ കൊടൈക്കനാൽ നഗരത്തിൽ കാണപ്പെടുന്ന ഒരു മനുഷ്യ നിർമ്മിത തടാകമാണ് ഈ കാണുന്നത്. മധുരയിലെ കളക്ടറായിരുന്ന സർവൻ ഹെൻറി ലിവിംഗ്ഡേയുടെ സ്മരണാർത്ഥം 1863 അമേരിക്കയിൽ നിന്നുള്ള ബ്രിട്ടീഷ് മിഷണറിയാണ് ഈ തടാകം നിർമ്മിച്ചത്. കൊടൈക്കനാൽ ഏറ്റവും പ്രശസ്തമായ ഭൂമിശാസ്ത്ര ലാൻഡ്മാർക്കും വിനോദസഞ്ചാര മേഖലയുമാണ്. സവാരി നടത്തണം. സൈക്കിൾ ഉണ്ടാവും, നമുക്ക് സൈക്കിളിന്റെ ആവശ്യമില്ല. ആദ്യം വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ സൈക്കിൾ സവാരി നടത്താവുന്നതാണ്. 50 രൂപ അരമണിക്കൂർ, മറ്റൊരു വലിയ 100 രൂപ, അത് രണ്ടു പേർക്ക് 100 രൂപ. ഇത് കുറച്ച് വലിയ വണ്ടിയാണ്, രണ്ടു പേർക്ക് നിൽക്കാൻ പറ്റിയ സെറ്റപ്പാണ്. സൈക്കിളിന്റെ ഈ ഭാഗങ്ങൾ ഫുള്ളായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ മെയിൻ ആയിട്ട്. ഇടയ്ക്കനാൽ ഭാഗത്ത് വരുമ്പോ ഇവിടെ ഹോഴ്സ് സഫാരി ഉണ്ട്. ഒരു 100 മീറ്റർ ഏകദേശം കഷ്ടിച്ച് 300 രൂപയാണ് ഈ ഒരു ഇതിന് ചെലവ്. എക്സ്പീരിയൻസ് ആയിരിക്കാം. ഹായ്, ആളുകളൊക്കെ പറയുന്നുണ്ട് എന്താ ഇപ്പൊ ടെൻ്റ് അടിക്കാൻ പറ്റാത്തത്, എന്താ നിങ്ങൾ മാത്രമേ ടൂറ് പോയിട്ടുള്ളൂ, ഞങ്ങളൊക്കെ പോയതാണെന്നൊക്കെ പല ആൾക്കും പറയുന്നുണ്ട്. പക്ഷെ അവരോടാണ് ഭാഗങ്ങളിലൊക്കെ ഏകദേശം പന്നികളുടെ ശല്യം മൃഗങ്ങളുടെ ശല്യം ഒരുപാടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ടെൻ്റ് അടിക്കാൻ പറ്റില്ല. പിന്നെ റൂം ഭയങ്കര എക്സ്പെൻസാണ്, നമുക്കത് താങ്ങൂലല്ലോ. 2000-3000 കൊടുത്താണ്ട് എന്തിനാ നമുക്ക് റൂം? ഞങ്ങൾ ടെൻ്റ് കെട്ടിയിട്ട് തന്നെ പന്നിക്കൂട്ടങ്ങൾ ഒരുപാടാണ് വന്നത്. ആക്രമിച്ച് കഴിഞ്ഞ് എന്തിനു പറ്റി കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, കോഴി സവാരിയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കാഴ്ചക്കാരാണ് ഈ ഒരു ഭാഗത്തേക്ക് ദിനം പ്രതി കടന്ന് വരുന്നത്. ഊട്ടിയുടെ ഒരു ചെറിയൊരു വശം എന്ന് തന്നെ പറയാം ഈ ഒരു കൊടൈക്കനാലിനെ ഗമനം. ഇവിടെ ഹോഴ്സ് സഫാരി ഇവിടെ കാണുന്നുണ്ട്. ഒരാൾക്ക് ഒരു 100 മീറ്റർ ഏകദേശം 300 രൂപ. ഇനി ഊട്ടി നടത്തിയ സംഭവമാണ് ഈ റൈഡ്, ഹോഴ്സ് റൈഡ് നമ്മൾ നടത്തിയതാണ്. ഹായ് ഹായ്, കൊടൈക്കനാലിൻ്റെ മാർക്കറ്റാണിത്. കുട്ടികൾക്കുള്ളൊരു പാർക്കാണ് ഇവിടെ കാണുന്നത്. ഫുള്ള് ഹോററാണ്, പ്രേതാണ്. നമ്മളെ 3D അല്ലേ ഇവിടെ, 70D ആണ്. അത്ര ഹൈ ക്വാളിറ്റിയിലായിരുന്നു പരിപാടി. കുട്ടികൾക്കുള്ള ഫണ്ണാണ്, ഫാമിലീസ് ഒക്കെ ആയിട്ട് വരുമ്പോ അവർക്ക് പറ്റിയൊരു സ്പോട്ടാണ്. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്കായി ഒരു ബോട്ട് ക്ലബ്, ബോട്ട് ഹൗസ്, ബോട്ട് സർവീസ്, തുഴയുന്ന ബോട്ടുകളും പെഡലിംഗ് ബോട്ടുകളും, ഒരു പൊതു കടത്തുവെള്ളവും ഇവിടെ ഉണ്ട്. ഇവിടെ വരുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന വേനൽക്കാലത്ത് ഇവിടെ ബോട്ട് മത്സരവും പുഷ്പ പ്രദർശനവും ഇവിടെ നടക്കാറുണ്ട്. മണിക്കൂറിന് 50 രൂപ കൊടുത്തിട്ടാണ് ഇവർ ഈ ഒരു ഭാഗങ്ങളൊക്കെ നടക്കുന്നത്. കുട്ടിക്കച്ചവടക്കാരൊക്കെ അവിടെ നല്ല തകൃതമായിട്ട് കച്ചവടം നടത്തുകയാണ്. ഇനങ്ങളും വേസ്റ്റുകളൊക്കെ ഈ ഒരു ഭാഗത്ത് നല്ലവണ്ണം അടിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു മൈനസ് ആണ് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ. അപ്പോൾ ഈ ഒരു ഫുട്പാത്തിൽ ചക്ക കച്ചവടം കാ കിലോ 50 രൂപയാണ്. പക്ഷെ നമ്മൾ റേറ്റ് ചോദിച്ചപ്പോൾ എന്തിനാണോ കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവർ ചൂടാവും അല്ലേ, എന്താണ് വേണമെങ്കിൽ വാങ്ങുക അല്ലെങ്കിൽ പോകുക എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ എന്താ ചെയ്യുക, എന്ത് കസ്റ്റമറോട് മാന്യമായി ഡീൽ ചെയ്യുമ്പോഴല്ലേ നമ്മൾ ആൾക്കാരിൽ സാധനമൊക്കെ വാങ്ങുള്ളൂ. വളരെ മോശമാണ് അല്ലേ, വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ് അതൊക്കെ. അത് കേരളത്തിൽ വരിക, ഇത് ചോദിക്കാനൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക. അതാണ് നമ്മൾ നാട്ടുകാരുടെ പ്രത്യേകത. അടിപൊളി പൂവല്ല, നാച്ചുറൽ റേറ്റ് എങ്ങനെ? ഇത് 200 രൂപ. അങ്ങനെ നമ്മളിപ്പോൾ വേറെ സ്പോട്ടിലാണ്, ഇവിടെ അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഈ ഒരു എന്താ പറയാ, ഈ ഒരു കൊടൈക്കനാലിൽ ഒരുപാട് സ്പോട്ടുകൾ കാണാനുള്ളത്. ഏകദേശം 2-3-4 ദിവസത്തിൽ നിന്നാൽ തന്നെ ഇവിടെ ഫുള്ള് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാണുന്നതാണ് പാമ്പാർ വാട്ടർഫാൾസ്, ലിറിൽ വാട്ടർഫാൾസ് എന്നും പറയപ്പെടുന്നുണ്ട്. ഞാൻ വിശക്കുന്നുണ്ട്, നേരെ നേരെ വിശക്കുന്നു വിശക്കുന്നു പറഞ്ഞാണ്ട് ഹോട്ടലിലേക്കാരാണ്. ബിരിയാണിയൊക്കെ നമ്മൾ കഴിക്കാൻ വന്നാണ്, റേറ്റ് തുടർ ജാസ്തിയാണ്. ചിക്കൻ ബിരിയാണി നാട്ടിലത്തെ പോലെയല്ല, ഒരു പ്രത്യേക തരം ബിരിയാണിയാണ്. ഇതൊക്കെ തിന്നാല് തിന്നുമ്പോൾ വിശപ്പിൻ്റെ കാടിനെ ഇങ്ങോട്ട് കഴിക്കാത്ത തന്നെ വിശപ്പൊന്ന് മാറ്റിയല്ലേ. നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ ഒരു കാദ്യകരം തോന്നിയ പോലെ കിട്ടൂല. ഇനി തിന്നു കഴിഞ്ഞാൽ തന്നെ നേരെ കക്കൂസ് പിടിക്കേണ്ട സ്ഥിതിയാണ്. ഭക്ഷണത്തിന് മുന്നേ ഇങ്ങനെ പറയാതെ പാടില്ല, എന്നാലും പറഞ്ഞു പോവുകയാണ് അല്ലേ. വീഡിയോയുടെ ലെങ്ത്തുകൾ വളരെ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ പിജ ട്രാവലിക്കിൻ്റെ യാത്രകൾ അവസാനിക്കുന്നില്ല. അപ്പോൾ എല്ലാ സംഗതികളും ചെയ്യുക, നമ്മുടെ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.